ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടാണെങ്കിൽ ഫുള്ള് പടവ് ചെയ്ത് വാർപ്പിട്ട് സ്ട്രക്ചറാക്കി വെച്ച ഒരു അടിച്ചുപൊളി അപ്സ്റ്റാർ വീടിൻ്റെ ബാക്ക് സൈഡിലാട്ടോ. ഇവിടെ ബാക്കിൽ ചുമര് ചാരികാണ്ട് കുറേ ജനാലും വാതിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെന്താ സംഭവം എന്നറിയോ? വീടുപണി മേഖലയിൽ ഇന്നത്തെ കാലത്ത് ട്രെൻഡായി മാറിയിട്ടുള്ള ടാറ്റൻ്റെ സ്റ്റീൽ ഡോറും വിൻഡോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് നമ്മൾ തേക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ പടവ് ചെയ്ത സമയത്ത് പടവിൻ്റെ കൂടെ ജനാലും വാതിലൊന്നും വെച്ചിട്ടില്ല. ആ ജനാലിനെയും വാതിലിന് കറക്റ്റ് അളവ് എടുത്തിട്ട് പടവിൽ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് വീട് ഇപ്പോൾ സ്ട്രക്ചറായി നിൽക്കുന്നത്. അപ്പോൾ തേക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജനാലും വാതിലൊക്കെ വെച്ച് ഫില്ലാക്കണം. അപ്പോൾ ഈ ടാറ്റൻ്റെ അതേപോലെ ഈ ഇരുമ്പിൻ്റെ വാതിൽക്കെട്ടിലും ജനാലൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ കോൺക്രീറ്റൊക്കെ നിറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഈ അപ്സ്റ്റെയർ സൈറ്റിൽ ഈ ഫുള്ള് ഒറ്റക്കളിലും രണ്ടുകളിലും ജനവാതിലും വാതിലൊക്കെ വെക്കണ എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ ആയിട്ട് ഞങ്ങൾ ഫുള്ള് കാണിച്ചിട്ട് ഒന്നും മിസ്സാവില്ല. ഞങ്ങൾ വീഡിയോ കണ്ടിന്യൂ കണ്ടാൽ മാത്രം മതി. അപ്പം നമ്മളെ നാട്ടിൽ ഇന്നുണ്ടാക്കണ പുതിയ വീടുകൾക്ക് പഴയ വീട്ടിലൊക്കെ പോയിക്കാണെങ്കിൽ പഴയ മരത്തിൻ്റെ വാതിലൊക്കെ വിൻഡോസും വാതിലൊക്കെ കണ്ട് ഊരിക്കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് ആൾക്കാർ കൊണ്ടുവരുന്നത് ഈ സ്റ്റീൽ ഡോറും വിൻഡോ ഒക്കെയാണ്. അപ്പോൾ ഈ മരത്തിനെ അപേക്ഷിച്ചിട്ട് ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലോ. എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കോലത്തിലെ ഒരു കമ്പയർ വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് കാണിച്ചു തരട്ടോ, ഒന്നും മിസ്സാവില്ല. അങ്ങനെ ഉണ്ടൊക്കെയാണ്. ഇപ്പം ഈ കാണുന്ന സൈറ്റിൽ ക്ലയൻറ്റ് ഏകദേശം ഒരു 10-35 പീസ് ഇറക്കിക്കണ്. അതിൽ ഒറ്റക്കള്ളിയുണ്ട്, രണ്ട് കള്ളിയുണ്ട്, മൂന്ന് കള്ളിയുണ്ട്, പലതരമായി വാതിലുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ എടുത്ത് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ അധിക വീടുകളിലും പോയിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ മരത്തിൻ്റെ മരത്തെ കട്ടിയില്ല, അതായത് സ്ക്വയർ ടൈപ്പാണ് നമുക്ക് ജനാലക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ മെയിൻ ഡോറ്, ഈ മെയിൻ ഡോറിനോട് ചാരി വരുന്ന ഫ്രണ്ടിലെ വിൻഡോസുകളും മെയിൻ ഡോറൊക്കെ മൺചാരിയാണ്. മൺചാരി എന്ന് പറഞ്ഞാൽ ഒന്നും പാടൊരു വെറൈറ്റി കേട്ടോ. അപ്പം ഈ സാധാ സ്ക്വയർ ടൈപ്പ് വെക്കണ മാതിരിയല്ല ഈ മൺചാരി വെക്കുമ്പം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു മൺചാരി മെയിൻ ഡോർ വെക്കണേൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഫുള്ള് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങൾ ഈ സ്റ്റീൽ ഏത് ഡിസൈന് വാങ്ങിയാലും പണി തീരുമ്പം, അതിന് ജനാലായിക്കോട്ടെ വാതിലായിക്കോട്ടെ, വർക്ക് തീരുമ്പം ഇതിൻ്റെ 4 അടിയിലും 2 സൈഡിലും മുകളിലും എന്ത് വേണം? സിമെൻ്റ് എന്നറിയണം. അത് കോൺക്രീറ്റ് ആയിക്കോട്ടെ സിമെൻ്റ് ആയിക്കോട്ടെ, അത് നിറഞ്ഞു കഴിഞ്ഞാലേ ഈ സാധനത്തിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ആ നിറയ്ക്കണ സമയത്ത് അതിൽ എയർ കുടുങ്ങിയ കറക്റ്റ് തുറ്റി നിറയ്ക്കാതെ ഇട്ടുകയാണെങ്കിൽ നമുക്കത് മേടുമ്പോൾ ഒരു പൊള്ളായിട്ട് കാണും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വീടിൻ്റെ താഴത്ത് ഒരു മൺചാരി മെയിൻ ഡോർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു ഡോറും പാടെ വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, വെറൈറ്റി ആയിട്ട് ചിലവ് കുറക്കണേൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ മൺചാരി ആരെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടോളി, നഷ്ടം വരില്ല. ഇതാണ് ഇതാ മൺചാരി വാതിൽ ഉണ്ടോക്കിയാണ്. ഇതിന് വേണ്ടിയിട്ട് പടവിൻ്റെ ഇടയിൽ 1:20 ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് മെയിൻ ഡോറിന്. അപ്പോൾ ഇതൊരു 3 ഇഞ്ചിൻ്റെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇതാ ആ 3 ഇഞ്ച്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 സ്റ്റെപ്പ് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും സാധാ വാതിലുകൾക്ക് ഈ സ്റ്റെപ്പ് ഉണ്ടാവില്ല, ഈ ഒരു സ്ക്വയറായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഈ ലിൻഡല് അതേപോലെ 2 ചുമരിൻ്റെ ഇടയിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ 2 സെൻറ്റ് കട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് കയറ്റി വെക്കാൻ പറ്റുള്ളൂ. സാധാ സ്ക്വയർ ടൈപ്പ് വാതിൽ നമുക്ക് നേരെ കൊണ്ടുപോയി കയറ്റി വെച്ച് തൂക്കം നോക്കി പീസ് അടിച്ചുകൊണ്ട് കോൺക്രീറ്റ് നിറച്ചുകൊണ്ട് വെച്ചാൽ മതി. പക്ഷേ ഇതങ്ങനെ പറ്റൂല കേട്ടോ. ഈ വാതിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ഡോറ് ഡബിൾ ഡോർ ഉണ്ടാവുക, 2 തുറക്കണ കഷ്ണം. അതേപോലെ തന്നെ ഒരു സൈഡിൽ 4 വിജാഗിരി ഡബിൾ കോട്ട് പ്രൈമറൊക്കെ അടിച്ച് സാധനം സെറ്റായി നിൽക്കുകയാണ്. പിന്നെ ഈ മരത്തിൻ്റെ ഡോറ് വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മൾ പൈസ കുറഞ്ഞ ലോക്കൽ മരം വാങ്ങി ഡോറ് വെച്ച് കഴിഞ്ഞാൽ പല വീടിനും കുടിൽക്കലാവുമ്പോഴത്തിന് ഈ വാതിൽ ഇങ്ങനെ ബെൻഡാവും. ശരിക്കും മരത്തിൻ്റെ ഡോറിന് ഞങ്ങളൊക്കെ 2 ക്ലാമ്പ് അടിക്കലുണ്ട്, അപ്പോഴാ പവറിൽ നിൽക്കുള്ളൂ. പക്ഷേ ഈ കോൺക്രീറ്റിൻ്റെ വാതിൽ കട്ടില ജനവാതിൽ അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഡോറും ജനവാതിലിനൊക്കെ നമ്മൾ ക്ലാമ്പ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ പിടുത്തം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്തല, 4 പിന്തല 2 സൈഡിലും 2 ഇഞ്ച് പിന്തല, പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നിറയ്ക്കണ കോൺക്രീറ്റും. എന്നിട്ട് നോക്കിയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതിൻ്റെ ഈ കാണുന്ന ടച്ച് ചെയ്യണ ഇതുവരെ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ ചുമരുമ്പോൾ ടച്ച് ചെയ്ത് നിൽക്കട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ സപ്പോർട്ടായിട്ട് കുറേ നമുക്ക് പട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സ്റ്റെപ്പുകളുണ്ടല്ലോ, അതൊക്കെ 45 സെൻറ്റിൻ്റെ കറക്റ്റ് കട്ട് ചെയ്ത് 90 ഡിഗ്രി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അനാവശ്യ വെൽഡിംഗ് ഒന്നും ഇതുമ്മിൽ കാണാൻ പറ്റില്ല. നല്ല സൂപ്പറായിട്ടോ, നല്ല ഉറപ്പുണ്ട്, നല്ല വെയിറ്റാണ്. നമ്മൾ സാധനം കോൺക്രീറ്റ് നിറയ്ക്കാതെ തന്നെ അടിയിൽ നിന്ന് കയറ്റുമ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു, നല്ല ഷീറ്റിലുണ്ടാക്കിയ സാധനമാണ്. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറി ഇതാ അപ്സ്റ്റെയറിൽ ഞങ്ങളിപ്പോൾ ഒറ്റ മെയിൻ ഡോർ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മുമ്പത്തെ. ഇത് വെക്കുമ്പോൾ എന്താ വേണ്ടിയെന്ന് അറിയോ?
ഇവിടെ ചുമരില്ല. താഴെ ഭാഗത്ത് ഇതിൻ്റെ ഈ മെയിൻ ഡോറിൻ്റെ സൈഡിൽ തന്നെ രണ്ട് ഒറ്റക്കള്ളി വിൻഡോ വരുന്നുണ്ട്. 1 മീറ്റർ 40 സെൻറ്റി ഹൈറ്റുള്ള രണ്ട് വിൻഡോ കൂടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ടോപ്പിൽ ചുമരില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ ഫസ്റ്റ് മെയിൻ ഡോർ മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് എന്താ വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഒരു തലേ ദിവസം പണി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഈ ഡോറിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഡോറിൻ്റെ അടിഭാഗത്ത് മാത്രം ഫസ്റ്റ് കുറച്ച് ഗ്രൗട്ട് തേച്ചിട്ട് കോൺക്രീറ്റ് നിറയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ അത് ഗ്രൗട്ട് നിറയ്ക്കണം എന്നുള്ളത്. അടി മാത്രം ഗ്രൗട്ട് തേക്കാനുള്ള കാര്യം എന്താ പറയുക, നമ്മളിങ്ങനെ അയിമലൊക്കെ ചാടി തരിച്ച് പോകുമ്പം അയിമന്ന് എയറായി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടി ആദ്യം ഗ്രൗട്ട് തേക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള 3 സൈഡിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമ്മൾ വെക്കുന്ന വാതിലിൻ്റെ അടിഭാഗം നമ്മളിതാ ഒരു ചുമരമേൽ മുകളിലേക്കാക്കി വെക്കുക, അത് നമുക്ക് നിറയ്ക്കാനുള്ള സുഖത്തിനാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ, 4 ഭാഗം നിറയ്ക്കേണ്ട ഈ വാതിലിന് 1 ഭാഗം മാത്രമേ ഫസ്റ്റ് നിറച്ച് വെക്കുന്നുള്ളൂ, അത് അടിഭാഗം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നിറച്ചുകൊണ്ട് വെക്കുന്നത് അടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 ചട്ടി സിമെൻറ്റിന് 3 ചട്ടി എംസാൻഡ് ഇട്ട് മറിച്ചിട്ട് അതിലേക്ക് 1 ചട്ടി മെറ്റൽ ഇട്ടത്. കാരണം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് വലിയ മെറ്റലാണ്. നമ്മൾ ബേബി ചില്ല് പക്ക സൂപ്പർ കേട്ടോ, പക്ഷേ സൈറ്റിൽ ബേബി ചില്ല് ഇല്ല. അപ്പം മെറ്റൽ കൂടുതൽ വലിയ മെറ്റൽ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം എന്ന് അറിയോ, ഈ മെറ്റലും മെറ്റലും നല്ല കുത്തി നിറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മെറ്റലും മെറ്റലും കൂടി കഴിഞ്ഞാൽ അവിടെ കയറ് കാണിക്കും. അപ്പോൾ അതിന് വേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ 1 ചട്ടി മെറ്റൽ ഇട്ടത് കേട്ടോ. ഇനി മെറ്റൽ കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്താ ചെയ്യുക, ഒരു 2 ചട്ടിയൊക്കെ ഇടാൻ പറ്റും. 1 ചട്ടി സിമെൻറ്റിക്ക് 3 എംസാൻഡ് 2 ചട്ടി മെറ്റലൊക്കെ ഇടാം, അതിലേറെ മെറ്റൽ ഇടരുത്. എന്നിട്ട് നല്ല കുത്തി നിറച്ച് സെറ്റാക്കി ആ സാധനം ഉണങ്ങി പിറ്റേ ദിവസം നമ്മളിപ്പോൾ വാതിൽ വെക്കുകയാണ്. ഏറ്റവും നല്ലത് പടവിൻ്റെ ഇടയിൽ ഈ സാധനം എപ്പം വെക്കാനാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവുള്ളൂ, പുതിയൊരു പടവ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വെക്കണം. പക്ഷേ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എല്ലാവർക്കും വെക്കാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങളിത് ആ നിറച്ചതിന് ശേഷം വാതിലവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ എന്താ സംഭവം എന്നറിയോ, വാതിലതിൽ കയറുന്നില്ല. അപ്പം ഈ വീടിൻ്റെ താഴത്ത് ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നിനി ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ടോപ്പിൽ ലിൻഡല് അടിയിൽ ബെൽറ്റാണ് വീടിൻ്റെ. അപ്പോൾ അത് കാരണം ക്ലയൻറ്റ് ഈ വാതിൽ മുറിക്കേണ്ടതാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യം എന്താ, ഇതേപോലെ മുറിച്ച് എന്ന് വിചാരിച്ചിട്ട് വാതിലിന് ഒരിക്കലും ഉറപ്പ് കുറയില്ല. താഴത്തെ ഞങ്ങൾ ബെൽറ്റ് ഗ്രൈൻഡർ കൊണ്ട് ചെത്തി ബെൽറ്റ് 2 സെൻറ്റി എടുത്തിട്ട് താത്തി വെച്ചിരിക്കുകയാണ് താഴത്തെ അടിയത്തെ മെയിൻ ഡോർ ഇട്ടോ. പക്ഷേ മുകളിൽ നമ്മൾ അതിന് നിന്നില്ല, ഒരുപാട് ടൈമിങ്ങും വലിയ പൊടിയും റിസ്ക്കൊക്കെ ആയതുകൊണ്ട് മുകളിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തറിയോ, ആ ഒരു കഷ്ണം കറക്റ്റ് അളവിലാണ്ട് മുറിച്ചെടുത്ത്. അപ്പം നമ്മൾ നിറച്ച കോൺക്രീറ്റ് ഉണ്ടെന്ന് ബാക്കി ആ കോൺക്രീറ്റ് തരിപ്പ് കൊടുങ്ങാത്ത കോലത്തിൽ അതും ഗ്രൈൻഡ് ചെയ്ത് കണ്ടാണ് എടുത്തുകയാണ്. പിന്നെ ഇപ്പം ചെയ്യണം എന്താ വെച്ചാൽ, ആ വാതിൽ ഇനി കയറണമെങ്കിൽ ഈ ചുമരിൻ്റെ 3 സൈഡും അതായത് ഈ ലിൻഡലിൻ്റെ അടിക്കും 1-2 സെൻറ്റി മുകൾക്കും 2 സെൻറ്റി ഒരു ചെറിയൊരു സ്ക്വയർ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈ മഞ്ചാരി വാതിൽ അവിടെ നിൽക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ ചില ആൾക്കാർ ടൈൽ ഒട്ടിക്കും, ചുമരുമ്മൽ ടൈൽ ഒട്ടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ വാതിൽ വെക്കുന്ന സമയത്ത് തന്നെ ടൈലിനും പാടുള്ള കനം വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ലിൻഡൽ മാത്രം കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ഓടിയും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കുറച്ചും പാടെ പുറത്തേക്ക് തള്ളിയേ നിൽക്കുക. ഈ സൈറ്റിൽ അതൊന്നും ചെയ്യണില്ല, എല്ലാം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ വാതിൽ വെച്ചപ്പോൾ അതാ ഈ മൂലയിൽ ചാരി വെക്കണം എന്നാണ് ക്ലയൻറ്റ് പറയുന്നത് ഡോർ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്ത് അങ്ങനെ അല്ലേ കേട്ടോ, താഴത്ത് ഒരൊറ്റ കല്ല് ഒരു കല്ലിൻ്റെ വീതി ഉണ്ടായിരുന്ന ചുമരി, പക്ഷേ ടോപ്പിൽ അങ്ങനെ വേണ്ട. അപ്പോൾ നമ്മൾ ചാരുവടി കുറച്ച് മുറിച്ചിട്ടാണ് ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഞങ്ങളിതാ മുകളിലത്തെ ഒരു കഷ്ണത്തിൽ കോൺക്രീറ്റ് നിറയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രൗട്ട് അവിടെ വാക്കിയിട്ടുണ്ടെങ്കിൽ അത് തേച്ചിട്ട് അതിൽ ഇതേപോലെ കോൺക്രീറ്റ് ഇട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഇതിൽ കോൺക്രീറ്റൊക്കെ ഇട്ട് നിറച്ചാൽ എന്താ കുഴപ്പം എന്ന് അറിയോ, നമുക്കത് എടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അടി മാത്രം ഏത് ഇതേപോലെ ഒരു പടവ് ഫുള്ള് കഴിഞ്ഞ് സ്ട്രക്ചറാക്കി വെച്ച വീട്ടുകാർക്ക് ഇതേപോലത്തെ ഈ സ്റ്റീൽ ഡോറും വിൻഡോ ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, താഴഭാഗം മാത്രം കോൺക്രീറ്റ് നിറയ്ക്കുക, ബാക്കി ഇതാ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെരിച്ച് പിടിക്കുക, മുകളിലും വെക്കുക. പിന്നെ 2 സൈഡിൽ എങ്ങനെ വെക്കലെന്ന് അറിയോ, ഒരു കല്ലാണ്ട് ഇളക്കും, ജനാലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു അരക്കല്ല് നമ്മൾ മുറിച്ചുകൊണ്ട് ഒഴിവാക്കിയിട്ട് അതിൽ കൂടെ ഇട്ട് നിറയ്ക്കുക ചെയ്യുക. അത് ഞങ്ങൾ ജനാല വെക്കുന്ന വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ സൈഡിലും ഏതായാലും ഗ്യാപ്പ് ഉണ്ട്, ഇപ്പുറം സൈഡിൽ ചുമരും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. അടുത്ത വീഡിയോയിലൊക്കെ സെറ്റായിട്ട് കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ മുകളിൽ സിമെൻറ്റ് പരത്തി ഗ്രൗട്ടിൻ്റെ ഉണ്ട വെച്ച് ആദ്യം ഭീമിമ്മ നല്ല വെള്ളം ഒഴിക്കണം, എന്നിട്ട് നല്ല നനവിലാണ്ട് ഒട്ടിപ്പിടിച്ച് അടിയിൽ നമ്മൾ കമ്പിപ്പാറ വെച്ച് കുത്തിപ്പൊന്തിച്ച് ആദ്യം ഒന്ന് പീസിട്ട് ടൈറ്റാക്കി വെക്കുക, ഉറപ്പിക്കരുത്. ഇത് തൂക്കി നോക്കുക, ഫസ്റ്റ് ഒന്ന് 50% പീസിട്ടിട്ട് നമ്മളിങ്ങനെ തൂക്കി നോക്കണം. അതിൽ ഒടുക്കാണ് തൂക്കം നിൽക്കുന്നത്, ഇനി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ പീസിട്ട് ഉറപ്പിക്കൽ തുടങ്ങാൻ പറ്റുള്ളൂ. ഉണ്ടോ, അപ്പോൾ തൂക്കി നോക്കി, അപ്പോൾ ആ ഭാഗം റെഡിയാണ്. പക്ഷേ നമ്മൾ ഇപ്പുറം സൈഡും പാടെ തൂക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായി കിട്ടിക്കോണമെന്നില്ല.
അപ്പോൾ ചിലപ്പം ചില വീടിൻ്റെ ലിൻഡലിന് ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താറോ പ്രശ്നമില്ല, ലിൻഡൽമേൽ ഏകദേശം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താലും ടോപ്പിൽ നിന്ന് തേപ്പ് ഇങ്ങനെ വന്ന് വാതിൽക്കെട്ടിൽ മടങ്ങാണ്ട് നിന്നോളും. അതേപോലെ താഴത്ത് ഇപ്പോൾ ഫ്ലോറിൽ കട്ട് ചെയ്തില്ലേ, അത് വാതിലിന് ഉറപ്പ് കുറവ് വരുത്തൂല, അത് ടൈലിൻ്റെ പണിയിൽ സെറ്റായി നിൽക്കും. നമ്മൾ ആ ഗ്യാപ്പിന് ആ കട്ട വെച്ചു കൊടുത്ത് നല്ല സ്ട്രോങ് സിമെൻ്റ് ഉള്ളിലിട്ട് നിറച്ചിക്കണം കേട്ടോ, അടിയിൽ കൂടെ നല്ല തേമ്പി റെഡിയാക്കി വെച്ചിക്കണ്. അപ്പോൾ അടിയിലും സിമെൻ്റായി മുകളിലും സിമെൻ്റായി, ഇനി ഇതിൻ്റെ സൈഡിൽ മാത്രം നിറയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പടവില്ലാത്തതുകൊണ്ട് നിറയ്ക്കാൻ സുഖമാണ്, പക്ഷേ ജനവാതിൽ ഞങ്ങൾ എങ്ങനെ വെക്കുന്നു അതാണ് നിങ്ങൾ കാണേണ്ടി, അതിലാണ് കായി. ഓക്കെ, ഇതിപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. സാധനം റെഡി കേട്ടോ, നല്ല ഉറപ്പിച്ചതാ മുളൻ്റെ പീസൊക്കെ ഇട്ട് കുറ്റൊക്കെ അടിച്ച് റെഡിയാക്കി. അപ്പോൾ ഇനി ഇതിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആരെങ്കിലും ഇതേപോലെ വീടിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി വെച്ച ആൾക്കാർക്ക് ഇത് വെക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കല്ല് ജനാലൊക്കെ കാണെങ്കിൽ ഒരു കല്ലാണ് എടുക്കേണ്ടിയിരുന്നുള്ളൂ, അതിൽ കൂടെ നമ്മൾ കുത്തി നിറയ്ക്കും, അടിയിൽ മാത്രം ഫസ്റ്റ് നിറച്ചേക്കുക, റിസ്ക് ഒന്നുമില്ല, ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ചുമരുണ്ടല്ലോ, ഈ വാതിൽ വെച്ചിട്ട് ഇവിടെ രണ്ട് ഒറ്റക്കള്ളിൻ്റെ സാധനം വരാണ്ട്, അത് നമ്മൾ പടവ് ചെയ്ത് കണ്ട് ഇതിൻ്റെ ഇവിടെ ഒരുപാട് 10-30 പീസ് വെക്കാണ്ടായതുകൊണ്ട് പ്രശ്നമില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ അതൊക്കെ ഇനി അടുത്ത് കാണിച്ചാലുള്ള കാര്യം എന്താ അറിയോ, ഇപ്പോൾ ആ ലിൻഡൽമേൽ മുട്ടിച്ച് കണ്ടാണ് ആ ഒരു വാതിലിൻ്റെ ടോപ്പ് നിൽക്കണുണ്ടോ, ലിൻഡൽമേൽ കറക്റ്റ് മുട്ടിയാണ് നിൽക്കണത്. അപ്പോൾ ഇവിടെ ക്ലയൻറ്റിന് തേപ്പിൻ്റെ കനം മാത്രം മതി. അപ്പോൾ നിങ്ങൾ ചില വീടിൻ്റെയൊക്കെ സിറ്റ് ഔട്ടിൽ ടൈൽ ഒട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും, ടൈൽ ഒട്ടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയോ, തേപ്പിൻ്റെ കനം, ഗ്രൗട്ട്, ടൈല്, ഈ മൂന്ന് കനം എന്താക്കണം, ഒഴിവാക്കിയിടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ആ മഞ്ചാരി വാതിലിനെ നമ്മൾ ആ ബീമിൽ കട്ട് ചെയ്തല്ലോ, ആ ലിൻഡൽമേൽ അതേപോലെ രണ്ട് ചുമരിലും കട്ട് ചെയ്യേണ്ടി വരും. ഈ കട്ടിങ്ങൊക്കെ ടൈൽ ഒട്ടിക്കുന്ന ആൾക്കാർക്ക് ഒഴിവായി കിട്ടും, പക്ഷേ ഈ സൈറ്റിൽ ചുമരിലൊന്നും ഇവിടെ ഇടയിൽ ടൈൽ വരൂലല്ലോ, തേപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് അങ്ങോട്ട് അമർത്തി വെച്ചത് കേട്ടോ, വേണ്ടിയില്ല, ഇപ്പോൾ ഇവിടെ തേപ്പിൻ്റെ കനം മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുമ്പോൾ എല്ലാ കാര്യം പറയണമല്ലോ, അപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ മഞ്ചാരി വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുക പറഞ്ഞ ഒരു വെറൈറ്റി അല്ലേ, പിന്നെ ഇതാകുമ്പോൾ മറ്റേ കേടുന്ന് ചെതൽ പിടിച്ച് പോവില്ല, കാലാകാലം അവിടെ നിന്നോളും, സെറ്റ് സാധനം കേട്ടോ, ഒന്നും നോക്കാനില്ല. പിന്നെ ഈ കാണുന്ന ഏരിയയിൽ നമ്മളിപ്പോൾ ഇതാ ഒരു രണ്ട് കള്ളിമ്പാടം എന്ത് ചെയ്യും, രണ്ട് ഒറ്റക്കള്ളിമ്പാടം വെക്കാണ്ട് അതൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. ഇനി തൂക്കം നോക്കിക്കോളി മക്കളെ, തൂക്കം നോക്കിക്കോളി, ഇതാ കറക്റ്റ് മുട്ടി മുട്ടിയില്ല, ഒന്നും നോക്കാനില്ല, സെറ്റാണ്. അതേപോലെ അപ്പുറം സൈഡിൽ, അപ്പോൾ നമ്മൾ പറയാനുള്ളൊരു മെയിൻ പോയിൻറ്റും കൂടെ പറഞ്ഞുതരാം. ഈ ഏരിയയിൽ ഇപ്പം ഒരു മെയിൻ ഡോറും അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഒറ്റ ഡോറും ഒറ്റക്കള്ളി ജനവാതിലും വരാണ്ട് ഇത് മൂന്നും ഒപ്പരം ഒരു നൂലിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പം നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ ആദ്യം ഇവിടെ ഡോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും വെക്കാനുള്ള ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒറ്റ നൂലിന്മേൽ മൂന്നും വെക്കുക, അതാകുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കിട്ടും. പിന്നെ ഇങ്ങനത്തെ പണി ചെയ്യുന്ന സമയത്ത് രണ്ട് ഉളി ആമറി നമുക്ക് മെഷീനൊക്കെ ഉണ്ടായാലും കൂടെ ഉണ്ട്, ഗ്രൈൻഡറൊക്കെ എപ്പോഴും വേണ്ടി വരും, കാരണം ഒരുപാട് ചുമരൊക്കെ ചുരണ്ടാനും മുറിക്കാനൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പണി സ്പീഡായി കിട്ടുള്ളൂ. നമ്മളിതാ അടച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ ടോപ്പൊക്കെയാണ് ആ പാളിയിൽ വരെ ഗ്രൗട്ട് നിറച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ക്ലയൻ്റ് എന്താ പറഞ്ഞറിയോ, സിമെൻ്റ് ഇവിടെ എത്ര കൂടിയാലും വേണ്ടില്ലേ, പക്കാ സെറ്റായിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ ഏതൊരു പടവിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ എന്താ ലാഭം എന്നറിയോ, നമ്മൾ അന്നാന്ന് വാക്കി വരുന്ന സിമെൻറ്റ് രണ്ട് മൂന്ന് വരി പടുക്കയുടെ പടവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൽ കുറച്ച് മെച്ചൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടാൽ മതി, നല്ല സ്ട്രോങ് ഉണ്ടാവും, ചെയ്യാനും സുഖമാണ്. ഇതിപ്പം കുഴപ്പം ആർക്കാന്ന് വെച്ചാൽ, ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് പഴുത്ത ആൾക്കാർക്ക് അത് പിന്നെ വെക്കുമ്പം കുറച്ച് ടൈമിങ്ങാണ്, കാരണം ഇത് കോൺക്രീറ്റ് നിറയ്ക്കാനും കയറ്റിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യണത്, ഇനി ഇതിൻ്റെ ജനവാതിൽ വെക്കണ ഒരൊറ്റ വീഡിയോയും കൂടെ കണ്ടായിരിക്കും എല്ലാ കാര്യം മനസ്സിലാവും. അപ്പം പറയാനുള്ള മെയിൻ കണ്ടെന്ന് എന്താ വെച്ചാൽ, ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമൊന്ന് ദുനിയാവിലില്ല. ചങ്ങായിമാരെ, ഇപ്പം കാണുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആട്ടോ. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിൽ ഒരു മെയിൻ ഡോർ വെച്ചിരുന്നു, ഈ കാണുന്ന കോൺക്രീറ്റ് സിറ്റ് ഔട്ടിൻ്റെ കോൺക്രീറ്റ് ആണ്. അപ്പം ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്, ഇതിൻ്റെ ലെവൽ കറക്റ്റായി കിട്ടി. ഈ മെയിൻ ഡോർ വെക്കാൻ വേണ്ടിയിട്ട് 2 സെൻറ്റിയോളം കോൺക്രീറ്റ് ഞങ്ങൾ ബെൽറ്റിമത്തെ കോൺക്രീറ്റ് കറക്റ്റ് ഷേപ്പാക്കി എടുത്തതിന് ശേഷമാണ് ഈ വശത്തെ മെയിൻ ഡോർ വെച്ചത്. സാധനം സെറ്റപ്പ് നല്ല സീറ്റിംഗ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഊടെ മീഡിയയിലും ഒരു ഒച്ച ഉണ്ടാവില്ല, ഉണ്ടാക്കിയാണ് നല്ല ദമ്മ് പൊള്ളടാത്ത ഒച്ചയാണ്, സൂപ്പർ. പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞുതരാം. ഈ സിറ്റ് ഔട്ടിൽ ഈ ഒരു 1:20 മെയിൻ ഡോർ കഴിഞ്ഞാൽ 2 ഒറ്റക്കള്ളി ഒരു മഞ്ചാരി ജനവാതിൽ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ വെച്ചാൽ അറിയാം, ഇത് ഈ മൂലയിൽ വെച്ച സമയത്ത് ഇവിടുന്ന് ഈ മറിയുമ്പോൾ 1 അടി ഉണ്ടേനി. അപ്പം അതേപോലെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ എൻഡിൽ ജനവാതിലിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വക്കുമ്പോൾ 1 അടി കൊടുത്തു. അതിൻ്റെ ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഇവിടെ ഒരു മതിൽ ഒരൊറ്റക്കല്ലിൻ്റെ ഒരു ചുമരുണ്ടേനു, അത് പൊളിച്ചിട്ട് കാരണം കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് മുകളിൽ വരെ ഒരേ അളവാണ്, അതേപോലെ തന്നെ ഈ ഗ്യാപ്പും ഒരേ അളവ് കേട്ടോ. ഈ ഗ്യാപ്പും
ഈ സെൻറ്ററത്തെ ഗ്യാപ്പ് ഒരേ അളവിലേക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ആൻസർ നോക്കിയാണി, വാതിലിൻ്റെ എൻഡ് ഒരടി കൊടുത്ത്, ജനാലിൻ്റെ എൻഡ് ഒരടി കൊടുത്ത്, പിന്നെ ഈ സെൻറ്ററിൽ വന്ന ആ ഒരു രണ്ട് കള്ളി ഒരേ അളവ്. ഇനി ഇവിടെ സെൻറ്ററിൽ ഒരു ഒറ്റ കല്ല് കുത്തനെ വെച്ചുകൊണ്ട് ഫില്ലാക്കിയിട്ട് കോൺക്രീറ്റ് നിറയ്ക്കും. സാധനമൊക്കെ സെറ്റാട്ടോ. അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ വേറെ വേറെ ജനാലൊക്കെ വെക്കാണ്ട് ഇവിടൊക്കെ മഞ്ചാരി കേട്ടോ. എന്താ ഇവിടെ ഒരു മഞ്ചാരി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി കോൺക്രീറ്റ് നിറയ്ക്കാനുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.